ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 1991 ഒരു ഹൊറർ കോമഡി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി പീപ്പിൾ അണ്ടർ ദ സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പയ്യൻ ഒരു വലിയ വീടിനകത്തേക്ക് കയറുകയാണ്. പക്ഷെ അവൻ അറിയത്തില്ല ആ വീടിനകത്ത് രണ്ട് സൈക്കോൾ ഉണ്ടെന്നുള്ള കാര്യം. ഇതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മുതൽ അവസാനം വരെയും ത്രില്ലിംഗ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു പാവപ്പെട്ട കുടുംബത്തെ കാണിക്കുകയാണ്. ഈ ഒരു വീട്ടിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ടെക്സ്റ്റർ ഉള്ളത്. ടെക്സ്റ്ററിൻ്റെ കുടുംബത്തെ പറ്റി പറയാനാണെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അതേപോലെ തന്നെ അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ്, സഹോദരിയാണെങ്കിൽ ഒരു സിംഗിൾ മദർ, 3 കുട്ടികളുണ്ട്. അവരുടെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ പോലും പണമില്ല. ആ ഒരവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് തൻ്റെ അമ്മ ഒരു പേപ്പർ എടുത്ത് സഹോദരിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും. അവരാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് അതിനെ സംസാരിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റർ എന്നിട്ട് ഇതെന്താണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ്റെ സഹോദരി വന്നിട്ട് ഏയ് ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല, അറിഞ്ഞാലും നിന്നെ കൊണ്ടൊന്നും ചെയ്യാനും കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഡോറടച്ച് അവനെ വെളിയിലേക്ക് തന്നെ പറഞ്ഞുവിടാണ്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റർ ആയാലും വെളിയിലിരിക്കുന്ന അതേ സമയത്ത് വീടിനകത്തേക്ക് ഒരാൾ കയറി വരുന്നു. അവൻ്റെ പേര് ലീ റോയ് എന്നാണ്. ഇവൻ നമ്മുടെ ടെസ്റ്ററിൻ്റെ സഹോദരി റൂബിയുടെ സുഹൃത്താണ്. അപ്പോൾ ടെസ്റ്റർ ആയാലും അവനോട് ചോദിക്കും, അല്ല എന്താ പ്രശ്നം, എനിക്കൊന്നും മനസ്സിലായില്ല, അവരുടെ കയ്യിൽ ഒരു പേപ്പറിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലീ റോയ് പറയും, ഓ അതോ, നിങ്ങൾ നാളെ തന്നെ ഈ ഒരു വീട് ഒഴിഞ്ഞു കൊടുക്കണം, കാരണം നിങ്ങൾ വാടക അടയ്ക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഓണർമാർ നിങ്ങൾ എന്തായാലും പുറത്താക്കാൻ പോവാണ്, അതിൻ്റെ ഒരു പേപ്പറാണിത്, എന്താ നിന്നെ കൊണ്ടത് തീർക്കാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുന്നത്. ടെക്സ്റ്റർ ആയാലും പറയുന്നുണ്ട്, അല്ല എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു, ചേച്ചിക്കാണെങ്കിൽ 3 കുട്ടികളുണ്ട്, ഇവരെയും കൊണ്ട് ഞങ്ങൾ എവിടേക്കാണ് പോകാനുള്ളത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മര്യാദയ്ക്ക് വാടക അടച്ചെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. ഇതും കൂടി കേൾക്കുന്നത് നമ്മുടെ ഡെസ്റ്ററിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ചെറിയ പയ്യനായിട്ടുള്ള ഡെസ്റ്ററിന് ഇനി എവിടെ നിന്നാണ് പണം കൊണ്ടുവരേണ്ടത് അവനോ അതറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ മറ്റൊരു കുടുംബത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിലാണ് നമ്മുടെ ടെസ്റ്ററും ഫാമിലി താമസിക്കുന്നത്. അതുമല്ലാതെ അവർക്ക് ആ ഒരു സ്ഥലം മാത്രമല്ല, ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് വീടുകളുണ്ട്. അതും ഇത്രയും വലിയ പണക്കാരായിട്ടുള്ള ഒരു കുടുംബം. അതേസമയം ആ ഒരു വീടിനകത്ത് ഒരുത്തൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനാണ് ഈ ഒരു വീട്ടിലെ ഓണർ റോബിൻസൺ. അതുപോലെ അത് അടുത്ത് നിൽക്കുന്നത് അവൻ്റെ ഭാര്യ. കൂടാതെ ഇവർ രണ്ടുപേരും പക്കാ സൈക്കോളാണ്. അതുമല്ലാതെ ഇവർക്കൊരു മകളുണ്ട്, അവളുടെ പേര് ആലീസ്. അവളാണെങ്കിൽ ഇവർ രണ്ടുപേരും കണ്ട് പേടിച്ച് നിൽക്കുകയാണ്, കാരണം സ്വന്തം മകളെന്ന് പോലും ഇല്ലാതെ ആലീസിനെ ഇവർ ഒരുപാട് ഉപദ്രവിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഫാമിലിയെ നാളെ തന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു വീട് പണക്കാരായിട്ടുള്ള വേറെ ആർക്കെങ്കിലും കൊടുക്കാം, നല്ല വാടകയും കിട്ടും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആലീസ് ഇതെല്ലാം കേട്ടിട്ട് അല്ലമ്മ അവിടെ താമസിക്കുന്നവർ പിന്നെ എവിടെ പോകും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഒരു സൈക്കോ ലേഡി പെട്ടെന്ന് ആലീസിനെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് വേയ് നിന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ മാത്രം സംസാരിച്ചാൽ മതി, ഇല്ലാതെ ഒരു അക്ഷരം പോലും മിണ്ടിപ്പോരുതെന്ന് പറയുന്നതും ആലീസ് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ടെസ്റ്ററിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് റോയ് എന്ന് പറഞ്ഞ അവനാണെങ്കിൽ അവിടെ തന്നെയുണ്ട്. അവനാണെങ്കിൽ ഒരു കള്ളനും കൂടിയാണ്. ഇപ്പോൾ തന്നെ ഒരു മോഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് നമ്മുടെ ടെസ്റ്ററിനെയും അവനിങ്ങനെ വിളിക്കുന്നു. അപ്പോഴേക്ക് റൂബി പറയും, ഹേയ് അവനെന്ന് അങ്ങനെ വിളിക്കരുത്, ചെറിയ പയ്യനാണ്, അതുപോലെ അവനൊരു ഡോക്ടർ ആവാനാണ് പഠിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും, ഓ പിന്നെ വീട്ടിലെ വാടക കൊടുക്കാൻ പോലും നിങ്ങൾക്ക് പണമില്ല, നിങ്ങളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് പണം വേണ്ടേ, അതിനെന്ത് ചെയ്യും, ഇപ്പോൾ എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പണം കിട്ടും എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവരിപ്പോൾ കൊള്ളയടിക്കാൻ പോകുന്ന ആ ഒരു വീട് ആരുടേതാണെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച ആ ഒരു സൈക്കോ ഭാര്യയും ഭർത്താവുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ അവരുടെ ഒരു കമ്പനിയും കൊള്ളയടിച്ചു, അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും എന്തൊരു മാപ്പ് കിട്ടി, അതിൽ ആ ഒരു വീടിനകത്ത് എന്തോ നീതി സൂക്ഷിച്ചതുപോലെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ ആ മോഷണം നടത്താൻ പോകുന്നത്. അങ്ങനെ ടെസ്റ്ററിനാണെങ്കിൽ ഇപ്പോൾ വേറെ വഴിയില്ല, തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ടെസ്റ്ററും അവനോടൊപ്പം പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു സൈക്കോ ഫാമിലിയെ കാണിക്കുമ്പോൾ ആലീസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി പേടിച്ചിങ്ങനിരിക്കുന്നു, അവൾക്ക് കഴിക്കാൻ എന്തോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചു തീർന്നോ ഇല്ലയെന്ന് ആ ഒരു സൈക്കോ അമ്മ നോക്കിയിട്ട് അവളെ പിടിച്ച് അവിടേക്ക് ഇരുത്തിയിട്ടാണ് അവളുടെ തലമുടി ഇങ്ങനെ ചീ കിടക്കുന്നത്. എന്നിട്ട് പറയും, അമ്മ ഇഷ്ടമാണെന്ന് പറയും, ഈ അമ്മ ഇഷ്ടമാണെന്ന് പറയും എന്നെല്ലാം ദേഷിച്ച് അവളോട് ഇങ്ങനെ പറയുന്നു. അങ്ങനെ അവളായാലും പേടിച്ച് അതിൽ നിന്നെല്ലാം ഇങ്ങനെ പറയുന്നതും ആഹാരം കഴിച്ച ആ ഒരു പ്ലേറ്റും കൊണ്ട് ഈ ഒരു സൈക്കോ ലേഡി വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇതിലെ ഫോർക്ക് കാണാനില്ല, തിരിഞ്ഞു നോക്കിയിട്ട് എന്തിയെ ഫോർക്ക് എവിടെ എന്ന് പറഞ്ഞ് ദേഷിക്കുന്നതും. ആലീസ് പറയും, അല്ലമ്മ ഇവിടെ എവിടെയുണ്ട് എന്ന് പറഞ്ഞ് കട്ടിലിനടിയിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ്. അതേസമയം അടുത്തുള്ളൊരു ചുമരിൽ നിന്ന് ഒരു കൈ ആ ഒരു ഫോർക്ക് കൊണ്ടുവന്നിട്ട് ആലീസിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും അത് വാങ്ങി ആലീസ് ഇവർക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സൈക്കോ ഫാദർ അവിടേക്ക് വന്നിട്ട് ഇത് കണ്ടിട്ടാണ് പറയുന്നത്, ഓ അപ്പോൾ അവൾ വീണ്ടും നമ്മുടെ അനുവാദം ഇല്ലാതെ ആ ചുമരിനപ്പുറത്തുള്ള അവർക്ക് ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ അമ്മ പറയും, അവളുടെ മുഖത്തിന് മാത്രമൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ അമ്മ അവിടെ നിന്ന് പോകുന്നതും
റോബിൻസൺ എന്ന് പറഞ്ഞ അവളുടെ അച്ഛനും ആ ഒരു ബെൽറ്റ് അങ്ങനെ എടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്ചർ, റോയി, അതേപോലെ തന്നെ ഇവരോടൊപ്പം വേറൊരുത്തനുമുണ്ട്. അവൻ്റെ പേര് സ്പെൻസർ എന്നാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും ഈ ഒരു വീട്ടിലേക്ക് ഇതിനകത്ത് സൈക്കിളാണ് ഉള്ളതെന്ന് പോലും അറിയാതെ അത് മോഷ്ടിക്കാനായിട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ ടെസ്റ്ററിനെ ഇവർ വേഷമെല്ലാം മാറ്റിയിട്ട് ഈ ബിസ്ക്കറ്റ് എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോയിയാക്കി മാറ്റി ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ ടെസ്റ്റർ ആയാലും നേരെ ആ ഒരു വീടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മുന്നിലത്തെ ഡോർ തട്ടുമ്പോഴത്തേക്കും ആരും വരുന്നില്ല. പുറകിലേക്ക് വന്നിട്ട് ആ ഒരു ഡോർ തട്ടി നോക്കുമ്പോൾ അവിടുന്നും ആരും വരുന്നില്ല. അങ്ങനെ ഇവൻ വീടെല്ലാം ചുറ്റിയിട്ട് നടന്ന് നോക്കുമ്പോഴത്തേക്കാണ് വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ പോണ്ട് പോലെ ഒരു ചെറിയ കുളമുണ്ട്. അങ്ങനെ അവിടെ അവൻ ഇരിക്കുന്ന അതേ സമയത്താണ് ഈ ഒരു വീടിൻ്റെ മുകളിലത്തെ ജനാലിലൂടെ ആരും അവനെ നോക്കുന്നത് പോലെ പെട്ടെന്ന് ആ ഒരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ ആരോ വന്ന് നോക്കിയിട്ട് പോയതുപോലെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ലേഡി വെളിയിൽ ഇറങ്ങി വന്നിട്ട് ടെസ്റ്ററിനോട് ചോദിക്കും, ഹേയ് നീ ആരാ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടെക്സ്റ്റർ പെട്ടെന്ന്, ഇല്ല മേഡം ബിസ്ക്കറ്റ് വിൽക്കാനായിട്ട് വന്നതാണ്, എന്തെങ്കിലും വേണമെന്ന് ചോദിച്ച് അതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അവർ പറയും, ഒന്നും വേണ്ട ഒന്നും വേണ്ട, നീ പൊക്കിയൊന്നും പറഞ്ഞിട്ട് ടെസ്റ്ററിനെ പറഞ്ഞുവിടാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ട് പലതും പറയുന്നുണ്ട്. പക്ഷെ അവർ കേൾക്കുന്നില്ല. അപ്പോൾ അവൻ പറയും, ഇല്ല മേഡം എനിക്കത് ടോയ്ലറ്റിൽ പോകണമായിരുന്നു, നിങ്ങളുടെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് സമ്മതിക്കത്തില്ല. ഇവിടെ നിന്ന് പോകാനായിട്ട് പറഞ്ഞിട്ട് ടെസ്റ്ററിനെ പറഞ്ഞുവിടാണ്. അങ്ങനെ ടെസ്റ്റർനായാലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ തിരിച്ച് വണ്ടിയിലേക്ക് വന്നിട്ട് ഇവരോട് കാര്യം പറയുമ്പോഴത്തേക്കും സ്പെൻസർ പറയും, ഏ നീ ഒന്നും കണ്ടുപിടിച്ചില്ലേ, ഷേ എന്തിനാ പിന്നെ നീ പോയതെന്നല്ല ചോദിക്കുമ്പോൾ ടെസ്റ്റർ പറയും, ദൈവം നോക്ക് അവരുടെ വീട്ടിലെ എല്ലാ ജനാലകളും കർട്ടൻ വെച്ച് മൂടിയിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഉള്ളിലുള്ള ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ ആ ഒരു ജനലിലാണെങ്കിൽ പൂട്ടെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അകത്ത് പോകാനും കൂടി കഴിഞ്ഞില്ല എന്നെല്ലാം പറയുന്നതും സ്പെൻസർ പറയും, ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ അവരുടെ വീട് എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ റോയി പറയും, ഇപ്പോൾ വേണ്ട സ്പെൻസർ, അവരെന്തായാലും ഞായറാഴ്ച പള്ളിയിൽ പോകും, ആ ഒരു സമയത്ത് നമുക്ക് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ സ്പെൻസർ പറയും, ഹേ ഇല്ലില്ല ഞാൻ ഇപ്പോൾ തന്നെ പോയേ പറ്റൂ, എനിക്കത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്പെൻസർ വാശി പിടിച്ച് ഒരു ഗ്യാസ് കമ്പനിയിൽ നിന്ന് വരുന്നത് പോലെ വേഷമെല്ലാം മാറി നേരെ അവർ വീട്ടിലേക്ക് ചെന്ന് ഡോർ തൊട്ടുമ്പോഴത്തേക്കും ആ ഒരു ലേഡി കഥകു തുറന്ന് ആരാ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, അല്ല മേഡം നിങ്ങളുടെ ഗ്യാസ് എന്തെങ്കിലും ലീക്കായിട്ടുണ്ടോ, അങ്ങനെയാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് വന്നത്, പരിശോധിക്കാൻ വന്നതാണെന്ന് പറയുന്നതും, ഇല്ലില്ല ഞങ്ങൾ ഈ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പറയും, ഇല്ല മേഡം ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടിയിലൂടെ എന്തെങ്കിലും പൈപ്പ് ലൈനോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ, എനിക്കൊന്ന് കയറി പരിശോധിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൻ്റെ കയ്യിലുള്ള ഒരു മോതിരം ആ ഒരു ലേഡി ഇതിനെ നോട്ടീസ് ചെയ്യണം. അതുമല്ല അവൻ്റെ ഐ ഡി കാർഡ് വാങ്ങി എന്നെ നോക്കുമ്പോഴത്തേക്കും ഇവൻ എന്തായാലും ഫേക്ക് ആണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരും അത് കാണിക്കാതെ അവനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവനകത്തേക്ക് കയറിയ ഉടനെ തന്നെ വെളിയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നെല്ലാം നോക്കി ഡോർ അടയ്ക്കുന്നതും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്ക് സ്പെൻസർ ഭാഗത്തേക്ക് പോയിട്ട് ഒരുപാട് നേരമായി, അവൻ ഇപ്പോഴും വെളിയിൽ വരുന്നില്ല. അപ്പോൾ റോയി പറയുന്നുണ്ട്, ഈ സ്പെൻസറിനെ പറ്റി നിനക്ക് നല്ലതുപോലെ അറിയത്തില്ല, ഒരു പക്ഷെ അവൻ ആ ഒരു സ്വർണ്ണമെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലും അറിയിക്കാതെ അതും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നെല്ലാം നമ്മുടെ ടെക്സ്റ്ററിനോട് റോയി ഇങ്ങനെ പറയുന്നതും കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സൈക്കോളുടെ വീട്ടിൽ നിന്നും അവരൊരു കാർ ഇങ്ങനെ വെളിയിലേക്ക് ഇറക്കുന്നു. അതുമല്ല ആ ഒരു ഭാര്യയും ഭർത്താവും കാറിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ടും സ്പെൻസർ വെളിയിലേക്ക് വന്നില്ല, ഇവർ രണ്ടുപേരും ഇപ്പോൾ കാർ എടുത്തിട്ട് ഇവിടെ പോകുന്നു, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ റോയി മനസ്സിലാക്കുന്നതും അവരവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകുമ്പോൾ ഇവരുടെ കാറ് പതിയെ ആ ഒരു വീടിൻ്റെ പുറകിലേക്ക് കൊണ്ടിട്ടിട്ട് രണ്ടുപേരും പതിയെ ആ ഒരു വീടിനകത്തേക്ക് കയറാണ്, അതിൻ്റെ പുറക് വശത്തോടെയാണ് അകത്തേക്ക് കയറുന്നത്. അങ്ങനെ ഡോറെല്ലാം പൊളിച്ചിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ല്, അതുമല്ല ഈ ഒരു എലിയെ പിടിക്കാനുള്ള കെണിയുണ്ടല്ലോ അതിൽ ഒരു ചെറിയ പാവയുടെ കൈ കുടുങ്ങിയതുപോലെ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെ അത് നമ്മുടെ ടെക്സ്റ്റർ എടുത്ത് ഇങ്ങനെ നോക്കുന്നതും ഇപ്പോൾ ഇവർ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഇരുമ്പ് ഡോറുണ്ട്, അപ്പോൾ അതിനുള്ളിലായിരിക്കും ആ ഒരു സ്വർണ്ണമെന്ന് പറഞ്ഞിട്ട് റോയി ഇപ്പോൾ അത് ഇരിച്ചു പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ടെക്സ്റ്റർ പറയുന്നുണ്ട്, ഹേ റോയി നീ ഇപ്പോൾ എന്തായാലും അതിനകത്തേക്ക് പോകുന്നത് സേഫ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അവൻ കേൾക്കത്തില്ല. അവൻ ഇടിച്ചിടിച്ച് ഒരു വിധത്തിൽ ആ ഒരു ഡോർ തുറക്കുന്നതും ആഹാ കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് അവർ വളർത്തുന്ന ഒരു നായ ഉണ്ടായിരുന്നു, അത് ചാടി റോയിയുടെ മുകളിലേക്ക് വേണ്ടി അവൻ്റെ കയ്യിലിങ്ങനെ കടിക്കാൻ തുടങ്ങും. റോയി ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കുന്നതും നമ്മുടെ ടെക്സ്റ്റർ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവൻ പേടിച്ചോടാതെ ആ ഒരു ഡോറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു നായനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് നായ ഇപ്പോൾ ടെക്സ്റ്ററിൻ്റെ അടുത്തേക്ക് വരാണ്. അങ്ങനെ അത് കടിക്കാനായിട്ട് വരുന്നത് ടെക്സ്റ്റർ പെട്ടെന്ന് ഒരു ഒറ്റച്ചാട്ടം നായ ഒരു ഡോറിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതും പെട്ടെന്ന് ഇവർ ഡോർ അങ്ങ് അടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ നായനെ ഇങ്ങനെ വെളിയിലാക്കി ഇനിയിപ്പോൾ ഈ ഒരു വീടിനകത്ത് നിന്ന് ഇവരെങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. ശരി അകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ കുരങ്ങുകളുടെ പ്രതിമ ഇങ്ങനെ വെച്ചേക്കുന്നു, കാണരുത് കേൾക്കരുത് മിണ്ടരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് ഈ വീടിൻ്റെ മുകളിലൂടെ ആരും നടക്കുന്നത് പോലെ അപ്പോഴേക്കും റോയി പറയും, ഹേയ് അത് സ്പെൻസർ ആയിരിക്കും, കാരണം അവർ രണ്ടുപേരും വെളിയിലേക്ക് പോയില്ലേ, അവനെ പോയി നമുക്ക് കാണാമെന്ന് പറഞ്ഞ്. റോയി മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ടെക്സ്റ്റർ അപ്പോഴും പറയുന്നുണ്ട്, ഡേയ് നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട, മുൻവശത്തോടെ നമുക്ക് വെളിയിലേക്ക് പോവാം, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല തോന്നുന്നു പറയുന്നതും. പക്ഷേ റോയി ആണെങ്കിൽ ഇവൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല, നിനക്ക് പേടിയാണെങ്കിൽ എന്തിനാ വന്നത് എന്നെല്ലാം പറഞ്ഞ് ടെക്സ്റ്ററിനെ വിളിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോവാണ്. വേറെ വഴിയില്ലാതെ നമ്മൾ ടെക്സ്റ്റർ അവൻ്റെ പുറകെ പോകുന്നു.
അപ്പോഴേക്ക് റോയി പറയും, ശരി ഇനിയിപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകണ്ട, ഞാൻ മുകളിലേക്ക് പോയി നോക്കാം, നീ താഴെ നോക്ക്, എവിടെയാണ് ആ ഒരു ഗോൾഡ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്ററിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ചുറ്റി നടക്കണം. അത്രയും വലിയൊരു വീടാണ്, എല്ലാം വില കൂടിയ സാധനങ്ങൾ. അങ്ങനെ അവൻ എല്ലാം കണ്ട് കണ്ട് ഈ ഒരു ബേസ്മെൻറ്റിലേക്കുള്ള ഒരു ഭാഗമുണ്ട്, അവിടേക്ക് വരുമ്പോഴത്തേക്കും ബേസ്മെൻറ്റിലേക്കുള്ള ആ ഒരു ഡോറിൽ ചെറിയ ഹോളുണ്ട്, അതുവഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ലൈറ്റർ അതേപോലെ തന്നെ ഒരു പാഡും കിടക്കുന്നു. അപ്പോൾ എന്തായാലും അത് സ്പെൻസർ കൊണ്ടുവന്നതാണ്. അത് മനസ്സിലാക്കി ടെക്സ്റ്റർ പതിയെ ആ ഒരു ഡോറ് തുറന്നകത്തേക്ക് വന്നിട്ട്, സ്പെൻസർ നിങ്ങൾ ഇവിടെ ഉണ്ടോന്നില്ലെങ്കിൽ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല, പക്ഷേ ഒരു ടോർച്ച് ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ആരും എന്തോ മിണ്ടുന്നത് ശബ്ദമുണ്ട്. അപ്പോഴേക്ക് ടെക്സ്റ്റർ നല്ല പേടിയുണ്ട്. എന്നിരുന്നാലും ധൈര്യം സംഭരിച്ച് പതിയെ താഴേക്ക് തന്നെ ഇറങ്ങി പോവാണ്. അങ്ങനെ അവൻ താഴേക്ക് താഴേക്ക് നടന്ന് ചെല്ലും തോറും ആ ശബ്ദം അടുത്തടുത്തേക്ക് വരുന്നു. ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ടി വിയിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടാണ്. അതുപോലെ ആ ഒരു ടി വി ആണെങ്കിൽ ഇവൻ്റെ വശത്തേക്കല്ലേ തിരിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുറകിലായിട്ടൊരു ഹോളുണ്ട്, അതിലേക്ക് നോക്കിയാണ് അതിൻ്റെ സ്ക്രീൻ തന്നെ ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെന്നിട്ട് ആ ഒരു സ്ക്രീൻ അങ്ങനെ തിരിച്ച് ആ ഒരു ഹോള് വഴി അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അകത്ത് നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു. പെട്ടെന്ന് ഇവൻ പേടിച്ച് താഴേക്ക് ഒന്ന് വീഴുക ചെയ്യുന്നു. അങ്ങനെ വന്ന് വീഴുന്നതും പെട്ടെന്ന് ഒരു വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ആഹാ എന്താണെന്ന് കാണിക്കുമ്പോൾ സ്പെൻസർ എന്ന് പറഞ്ഞ അവൻ മരിച്ചു കിടക്കുന്നു. അതുപോലെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് കോയിനുണ്ട്. അപ്പോഴേക്കും അവന് മനസ്സിലായി എന്തായാലും ഇവർ പറഞ്ഞതുപോലെ ഇവിടെ സ്വർണ്ണമുണ്ടെന്ന്. അങ്ങനെ അത് നോക്കിയിരിക്കുന്നത് ഒരു തടിയുടെ ഉള്ളിൽ നിന്നും ഒന്ന് രണ്ട് കൈകൾ വന്നിട്ട് സ്പെൻസറിൻ്റെ ശരീരം വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. എന്താണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ആ ഒരു ശരീരം തിരിച്ചു വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നതും അവൻ്റെ പുറകെ ഒരുത്തം വന്ന് ചാടി അവൻ്റെ തോളിലേക്ക് കയറുന്നതും ഇവൻ ആരാണെന്ന് പോലും അറിയത്തില്ല. ടെക്സ്റ്റർ നല്ല രീതിയിൽ പേടിച്ചിട്ട് അവനെ തട്ടിക്കളയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആലീസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ചുമരിലൂടെ ഒരുത്തന് ഫുഡ് കൊടുത്തിരുന്നല്ലോ. അതുമല്ല അവർ പറഞ്ഞിരുന്നു ഇതിനകത്ത് പൂട്ടിയിട്ടിരുന്ന അവന് ഇവളെ ഫുഡ് കൊടുത്തെന്ന്. ആ ഒരുത്തനാണിത്. അങ്ങനെ ഇവനെ തള്ളിക്കളഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് ഓടി ഇങ്ങനെ കയറുന്നതും അവൻ എന്തോ ഒരു സ്വിച്ചിൽ പിടിച്ച് ഞെക്കുമ്പോഴത്തേക്കും ആ ഒരു സ്റ്റെപ്പാണെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടി താഴുന്നതും നമ്മുടെ ടെക്സ്റ്ററിൻ്റെ നിയന്ത്രണം വിട്ട് വീണ്ടും താഴെ ഒരു ബേസ്മെൻറ്റിലേക്ക് തന്നെയാണ് വന്ന് വീഴുന്നത്. അങ്ങനെ താഴെ വീഴുന്നതും വീണ്ടും എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരുത്തൻ ഓടി ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും ടെക്സ്റ്റർ ആണെങ്കിൽ സ്ലൈഡർ ആയാലും കുഴപ്പമില്ല, കയറിപ്പോവാന്ന് പറഞ്ഞിട്ട് അതുവഴി ഓടി ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് റോയിനെ വിളിച്ചിട്ട് റോയി എന്നെ രക്ഷിക്ക് രക്ഷിക്കുന്നതന്നെ പറയുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോർ തുറന്ന് ആരും ഒരാൾ അവനെ വലിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അതാരാണെന്ന് വെച്ചാൽ ആലീസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി. അതുമല്ല ഇവനെ പുറത്തേക്ക് ആക്കിയിട്ട് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം. അപ്പോൾ ഉള്ളിലുള്ളവനാണെങ്കിലും നമ്മുടെ ടെക്സ്റ്ററിൻ്റെ കാല് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അവൻ്റെ കൈയെല്ലാം ചവിട്ടി കളഞ്ഞ് ടെക്സ്റ്റർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കാണ് വെളിയിലൊരു ശബ്ദം. ഒരു കാറ് വരുന്നത് പോലെ ജനാല വഴി നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ലേഡിയും അവളുടെ ഭർത്താവും. അതുമല്ലാതെ വെളിയിൽ ഇവരുടെ നായ അതേപോലെ തന്നെ ആ ഒരു കാറ് ഇതെല്ലാം കാണുമ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്കും വീടിനകത്ത് ആരും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും റോയിയോട് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് വെളിയിലേക്ക് പോകണം. അങ്ങനെ റോയിനെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കാണ് റോയിയുടെ ശരീരം ഇങ്ങനെ കാണുന്നത്. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ തല കാണാനില്ല. നോക്കുമ്പോഴത്തേക്കും അവൻ്റെ തലയാണെങ്കിൽ അടുത്തുള്ളൊരു ഹോളിനകത്ത്. അങ്ങനെ മരിച്ചു എന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനിങ്ങനെ തൊടുന്നതും ഡേയ് എന്തുവാടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഓ ഇവ മരിച്ചില്ലേ. അല്ല ഇതിനകത്ത് ഒരുത്തനിങ്ങനെ ഓടുന്ന കണ്ടു, അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോളിലൂടെ ഞാൻ തലയിട്ട് നോക്കിയത് എന്ന് പറയുന്നതും ടെക്സ്റ്റർ പറയും ഓ അത് നോക്കിക്കൊണ്ടിരുന്നു, വീട്ടിലെ ഉടമസ്ഥരെല്ലാം ദേ വെളിയിൽ വന്നു, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വെളിയിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. എന്തായാലും ബാക്ക് സൈഡിലൂടെ ഓടിപ്പോകാൻ കഴിയത്തില്ല, കാരണം അവിടെ നായയുണ്ട്. അതൊരു രണ്ടുപേരും ഓടി മുന്നിലത്തെ ഡോറിനടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ടെക്സ്റ്റർ ആണെങ്കിലും ഓടി വന്ന് ആ ഡോറിലിങ്ങനെ പിടിക്കുന്നതും അതിലെന്തോ ഷോക്ക് അടിക്കുന്നത് പോലെ അവൻ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുന്നു. എന്തായാലും ഈ ഒരു വീട് നല്ലതുപോലെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും റോഹി ആണെങ്കിലും തൻ്റെ കയ്യിലുള്ള ഇരുമ്പ് കമ്പി വെച്ചിട്ട് ആ ഒരു ജനാല ഇടിച്ച് പൊളിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതും കഴിയുന്നില്ല. ആ ഒരു കണ്ണാടി ആണെങ്കിലും ഒരിക്കലും പൊട്ടുന്നത് പോലുമില്ല. അപ്പോഴേക്കും റോഹി ചോദിക്കുന്നുണ്ട് എന്തുമാതിരി വീടാണ് ആ പണിഞ്ഞു വെച്ചേക്കുന്നത് എന്നെല്ലാം പറയുന്നതും വെളിയിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സൈക്കോ ലേഡിയും അവരുടെ ഭർത്താവും പുറകിലത്തെ ഡോറിനടുത്തേക്ക് വന്നിട്ട് അത് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവർക്ക് തുറക്കാൻ കഴിയത്തില്ല, കാരണം ഇവർ ആൾറെഡി അവിടെ ഒരു കമ്പ് വെച്ചിട്ട് അത് ലോക്കാക്കി വെച്ചേക്കല്ലേ. അപ്പോഴേക്കും ആ ഒരു ലേഡി പറയും നമ്മുടെ നായ കയറി പോകുന്നത് പോലെ താഴെ മാത്രം പൊളിച്ചു വിട്ടോളൂ എന്ന് പറയുന്നതും അയാൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നായ വീണ്ടും അകത്തേ കയറുകയാണ്. അതേസമയം നമ്മുടെ റോയി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു മണ്ടൻ നമ്മുടെ ഹീറോ ടെസ്റ്ററിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് അവനാണെങ്കിൽ സോഫയുടെ പുറകിൽ പോയി ഒളിച്ചിങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ആ ഒരു നായയാണെങ്കിലും ടെക്സ്റ്ററിൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പോഴേക്ക് റോയി പറയും ഹേയ് അനങ്ങരുത്, അതെന്തായാലും നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരും, ആ ഒരു സമയത്ത് അതിൻ്റെ തലക്കടിച്ച് ഞാൻ കൊല്ലാം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു നായയാണെങ്കിൽ ടെക്സ്റ്ററിനെ ഒന്നും ചെയ്യുന്നില്ല, പകരം ഒളിച്ചിരിക്കുന്ന റോയിയെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ കടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റർ കുറേ നേരം അനങ്ങാതെ തന്നെ നിൽക്കുകയാണ്.
ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, റോയിനെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റർ നേരെ ചെന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് റോയിയുടെ കയ്യിലേക്ക് പിടിച്ച് അവിടെ നായാണെങ്കിലും മറ്റേ കയ്യിൽ കടിച്ചു പിടിച്ചേക്കുന്നു. എന്നിട്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നു. ഡേ, ഇതിനിടയിൽ വടം വലിയ എന്തുവാട ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടെക്സ്റ്റർ ആണെങ്കിൽ അവനെ വലിച്ചെടുത്ത് ആ ഒരു ഡോറിന്റെ പിടിയുണ്ടല്ലോ അവിടേക്ക് ചെന്ന് കൈകൊണ്ടിങ്ങനെ പിടിക്കുന്നതും ഇവർക്ക് മൂന്ന് പേർക്ക് ഷോക്ക് അടിക്കുകയാണ്. അപ്പോഴേക്കും അവർ നായയും പിടിവിട്ട് പേടിച്ച് അത് ഓടുന്നതും ഇവരിപ്പോൾ രക്ഷപ്പെട്ട് മറ്റിടത്തേക്ക് വന്ന് നേരെ മുകളിലേക്ക് ഓടിപ്പോയിട്ട് ജനാല വഴി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ജനാലയെല്ലാം സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നു. അതേസമയം ഈ ഒരു സൈക്കോ ലേഡി അവരുടെ ഭർത്താവും അകത്തേക്ക് കയറി വരുന്ന ഒരു ശബ്ദവും കേൾക്കുന്നു. അവർ വന്നിട്ട് അവരുടെ നായനെ നോക്കിയിട്ട് കരയാണ്. അപ്പോഴേക്ക് റോബിൻസൺ ആണെങ്കിൽ ആ ഒരു സൈക്കോ ഭർത്താവുണ്ടല്ലോ അവനാണെങ്കിലും ഇത് കാണുന്നത് റോയി നിക്കറിലൂടെ മുള്ളിയിലാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും അങ്ങനെ വിളിക്കണമല്ലോ, എന്തെങ്കിലും ചെയ്യണം. റോയി ആണെങ്കിൽ പെട്ടെന്ന് അടുത്തുള്ളൊരു കബോർഡിലേക്ക് കയറി വിളിച്ചിരിക്കും. ടെക്സ്റ്റർ കരയാനായിട്ട് വരുമ്പോഴത്തേക്കും ഡേ ഡേ വേറെ എവിടെയെങ്കിലും പോയി വിളിക്കടാ, എന്നെ കൂടി പിടിച്ചു കൊടുക്കാതെ എന്ന് പറഞ്ഞ് ടെക്സ്റ്ററിനെ തള്ളിവിടുകയാണ്. അപ്പോൾ ടെക്സ്റ്റർ ആണെങ്കിലും പതിയെ ഇരുട്ടുള്ളൊരു ഭാഗത്തേക്ക് ഒരു മൂലയിലേക്ക് പോയി ഒളിച്ചിങ്ങനെ നിൽക്കുന്നത്. ആ ഒരു സൈക്കോ ആണെങ്കിൽ മുകളിലേക്ക് തൂക്കം കൊണ്ട് കയറി വരികയാണ്. ഇവരാണെങ്കിൽ ശ്വാസം പോലും വിടാതെ അങ്ങനെ നിൽക്കുന്നു. മുന്നിലൂടെ ശ്വാസം പോയില്ലെങ്കിലും പുറകിലൂടെ വല്ലതും പോയി കഴിഞ്ഞാൽ തീർന്നു അതോടെ. അതേസമയം റോയി ആ ഒരു കബോർഡിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് റോയിയുടെ പുറകിലൂടെ നേരത്തെ നമ്മുടെ ടെക്സ്റ്ററിനെ പിടിക്കാനായിട്ട് ഒരു പയ്യൻ വന്നല്ലോ, അവൻ വന്ന് റോയിനെ പിടിക്കുന്നത്. റോയി പേടിച്ച് ആ ഒരു കബോർഡും തുറന്ന് ചാടി സൈക്കോയുടെ മുന്നിലേക്ക്. സൈക്കോ വെറുതെ ഇരിക്കോ തൂക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും റോയി പെട്ടെന്ന് റൺ ഫൂൾ എന്നിങ്ങനെ പറയാണ്. ആരെയാണെന്നു വെച്ചാൽ നമ്മുടെ ഹീറോ ടെക്സ്റ്ററിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. ടെക്സ്റ്ററിന്റെ മറ്റൊരു പേരാണ് ഫൂൾ എന്ന്. അവനെ കളിയാക്കി വിളിക്കുന്നതാണ് എല്ലാവരും. അപ്പോഴേക്ക് സൈക്കോ വിചാരിക്കും ഓ എന്നെ ഫൂളെന്നോ, ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് സൈക്കോ റോയിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് ഇനി അവസാനമായിട്ടുള്ളത് നമ്മുടെ ഹീറോ ടെക്സ്റ്റർ മാത്രം. അതേസമയം താഴെയാണെങ്കിൽ ആ ഒരു നായ ഇപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ രണ്ട് സൈക്കോകളും പിന്നെ ആ ഒരു നായയും. അങ്ങനെ ടെക്സ്റ്റർ അവിടെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ അടുത്ത് മറ്റൊരു പാവായി ഈ താഴെ ഒരു എലിക്കണിയിൽ കുടുങ്ങിയ ഒരു പാവയുണ്ടല്ലോ അതേപോലെ മറ്റൊന്ന്, പക്ഷെ അതിൻ്റെ കൈയാണെങ്കിൽ കയറ് വെച്ച് കെട്ടിയതുപോലെ. അതുമല്ല ആ ഒരു പാവയാണെങ്കിൽ അടുത്തുള്ള ഒരു എയർവേൻറ്റിലൂടെ വലിച്ചെടുക്കുന്നതും അതിനുള്ളിലൂടെ പോകാനായിട്ട് വഴിയുണ്ടെന്ന് മനസ്സിലാക്കി ടെക്സ്റ്റർ അതിനകത്തൂടെ അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തോ ഒരു ശബ്ദവും കേൾക്കുന്നു. ഈ ശബ്ദം കേട്ട് സൈക്കോ തൂക്കൂടുത്ത് അവിടേക്ക് വരുമ്പോൾ ടെക്സ്റ്റർ ആണെങ്കിൽ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതും അവൻ്റെ മുന്നിലായിട്ട് എന്തോ ഒരു മാംസം കിടക്കുന്നു. അത് കണ്ട് അവൻ ഛർദ്ദിക്കാനായിട്ട് വരുന്നതും ഒരു സൈഡിൽ നിന്നും ഹാലീസ് ഉണ്ടല്ലോ അവൾ ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഈ ഒരു വശത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെ ടെക്സ്റ്റർ ആയാലും മുട്ടിലഴിഞ്ഞ് മുട്ടിലഴിഞ്ഞ് അങ്ങനെ പോകുന്നതും ആ ഒരു സൈക്കോ തല ഉള്ളിലേക്കിട്ട്. സൈക്കോയ്ക്കാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്ററിനെ കാണാൻ കഴിയുന്നില്ല, തല മാത്രമേ ഉള്ളിലേക്ക് ഇടാൻ കഴിയുന്നുള്ളൂ, പൂർണ്ണമായിട്ട് അകത്തേക്ക് കാരൻ കഴിയത്തില്ല. അപ്പോൾ സൈക്കോ പറയുന്നത് ഞാൻ ഇപ്പോൾ ദാ വരുന്നു, നീ അവിടെ തന്നെ നിൽക്ക് ഞാൻ വരുന്നു എന്ന് പറയുന്നതും. സത്യം പറഞ്ഞാൽ സൈക്കോ വിചാരിക്കുന്നത് ഇവരുടെ വീടിനകത്ത് വേറൊരു പയ്യനുണ്ടല്ലോ അവനാണെന്നാണ്. ടെക്സ്റ്റർ ഇവിടെയുള്ള കാര്യം അവൻ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റർ ആയാലും പെട്ടെന്ന് ഈ ഒരു വശത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും അത് വീടിൻ്റെ മറ്റൊരു ഭാഗമാണ്, ഒരു പഴയ സ്ഥലം. അവിടെയാണ് ഹാലീസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉള്ളത്. ടെക്സ്റ്റർ അവളുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഹേയ് എൻ്റെ പേര് ഫോൾ എന്നാണ്, അല്ല നീ ആരാ എന്നിങ്ങനെ ചോദിക്കുന്നതും ഇവിടെയാണ് അവൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അവൻ ചോദിക്കും അല്ല ഈ താഴെയുള്ള ബേസ്മെന്റിലെ അവിടെയുള്ളത് ആരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ ഒരു ടെസ്റ്റ് ഹാലീസ് പറയുന്നത്. എന്താണെന്ന് വെച്ചാല് അതെല്ലാം എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ്, അച്ഛനും അമ്മയും പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ജനിപ്പിച്ചവർ. പക്ഷേ അവരൊരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളല്ല, അതുകൊണ്ടാണ് അവർ താഴെ പൂട്ടിയിട്ടിട്ടുള്ളത്. അല്ല എങ്ങനെ പെർഫെക്റ്റ് ആവണമെന്ന് അവരെല്ലാം ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും എപ്പോഴും പറയുന്നത് തെറ്റൊരിക്കലും ചെയ്യരുത്, തെറ്റായിട്ടുള്ളത് കാണരുത്, തെറ്റായിട്ടുള്ളത് കേൾക്കരുത്. പക്ഷെ അവരെല്ലാം അതെല്ലാം ചെയ്യുന്നത് കൊണ്ട് അവരുടെ കണ്ണ് പോയി, അതേപോലെ തന്നെ കേൾവി ശക്തി പോയി, മിണ്ടാൻ കഴിയത്തില്ല. ഇങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആ ഒരു കുട്ടികൾ ഈ ഒരു സൈക്കോ ഭർത്താവും ഭാര്യയും പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് അവരാണ് ആ ഒരു കുട്ടികളെ ആ ഒരു രീതിയിൽ ഇതിനകത്ത് പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹാലീസ് മാത്രം എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നതല്ല അതുപോലെ ഹാലീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മാത്രം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് ആ ഒരു സൈക്കോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു ഷോട്ട് ഗണ്ണും എടുത്തു വന്ന് ആരെയോ ഷൂട്ട് ചെയ്യുന്നു ആ ഒരു ചുമരിലേക്കല്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ ഈ വീടിനകത്ത് നിന്ന് നേരത്തെ രക്ഷപ്പെട്ട ആ ഒരു പയ്യനുണ്ടല്ലോ ബേസ്മെന്റിലുള്ള, ആ പയ്യനാണെങ്കിൽ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലൂടെ പോകാനായിട്ട് വഴികളുണ്ട്. അതിനുള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ആണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യും, അവനെ ഹണ്ട് ചെയ്യുന്നത് പോലെ. അതാണ് അയാളുടെ ഒരു ഹോബി. അതുപോലെ അവൻ്റെ പേര് റോച്ച് എന്നാണ് എന്ന് പറയുന്നതും ഓക്കെ ശരി അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ ആലീസ് പറയും ദേ നിനക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വെൻഡ് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നു. അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തത് ആ ഒരു റോച്ചാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റർ പറയും എൻ്റെ കൂടെ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആലീസിനാണെങ്കിൽ എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, അവളാണെങ്കിൽ നേരെ അതിനകത്തൂടെ വെളിയിലേക്ക് പോകുന്നതും നമ്മുടെ ടെക്സ്റ്റർ നേരെ അവളോടൊപ്പം തന്നെ പോവാണ്. അതേസമയം ആ ഒരു സൈക്കോ ആണെങ്കിൽ തോക്കം കൊണ്ട് അവിടെ ഇവിടെ എല്ലാം നടക്കുന്നു. അതേസമയം താഴെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സൈക്കോ ലേഡിയാണല്ലോ അവരാണെങ്കിൽ അവരുടെ നായിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈ ഇങ്ങനെ അറുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് കഴിക്കും മോനെ എന്നെല്ലാം പറഞ്ഞ്. അതേസമയം വീടിൻ്റെ വെളിയിൽ ഒരു പോലീസ് വണ്ടി വരുന്നതുപോലെ വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് റോയിയുടെ കാറ് പരിശോധിക്കാൻ വേണ്ടി പോലീസ് അവിടെ വന്ന് നിൽക്കുന്നതും
ഷേ, ഇവന്മാർ ഈ സമയത്ത് വന്നു എന്നും പറഞ്ഞ് ആ ഒരു ലേഡി പെട്ടെന്ന് വീട്ടിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് എന്തോ സ്പീക്കറെല്ലാം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലൂടെ പോലീസ് വന്നിട്ട് നമുക്ക് അവരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് ആ ഒരു ഭർത്താവിനെ വിളിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സൈക്കോ ഭർത്താവും ഭാര്യയും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പോലീസിനോട് സാധാരണ രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്ററിന് മനസ്സിലായിട്ട് പെട്ടെന്ന് ആ ഒരു ജനാല വഴി വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും കൺമുന്നിൽ പോലീസ് നിൽപ്പുണ്ട്. അവനാണെങ്കിലും ആ ഒരു ജനാല വഴി പ്ലീസ് രക്ഷിക്കു രക്ഷിക്കു എന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ചിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു ഇത്തിരി ശബ്ദം പോലും ആ ഒരു പോലീസുകാർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതേസമയം താഴെയാണെങ്കിൽ ഈ ഒരു പോലീസുകാർ വന്നിട്ട് അല്ല ഇതാരുടെ വണ്ടിയാ, ഇതെന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയും, സാർ ഞങ്ങൾക്കും അറിയത്തില്ല, ഞങ്ങളിപ്പോൾ വെളിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഈ ഒരു വണ്ടി ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളക്കാരുടെ വണ്ടിയായിരിക്കും, ഞങ്ങളൊന്ന് അകത്ത് കയറി ചെക്ക് ചെയ്തിട്ട് എന്ന് പറയുന്നതും ഓ മൈ ഗോഡ് അകത്താണെങ്കിൽ ബോഡി കിടപ്പുണ്ട്, ഇല്ല വേണ്ട സാർ ഞങ്ങളിപ്പോൾ പരിശോധിച്ചിട്ടേ ഉള്ളൂ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതും പോലീസുകാർ പറയും, ഓക്കെ ഇത് ഇന്നലെ ഒരു ലിക്കർ ഷോപ്പിൽ കൊള്ള നടത്തിയതേ ഉള്ളൂ, അതുകൊണ്ട് കൊള്ളക്കാർ എന്തായാലും ഈ ഒരു പരിസരത്ത് തന്നെ കാണും, ഞങ്ങൾ പരിശോധിക്കാൻ പോകുകയാണ് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാർ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ടെക്സ്റ്ററിനാണെങ്കിലും ഇപ്പോൾ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞതുമില്ല. അതേസമയം ആ ഒരു സൈക്കോ ഭാര്യ ആ ഒരു വണ്ടിയിൽ നിന്നും നമ്മുടെ ടെക്സ്റ്റർ നേരത്തെ ഇട്ടുകൊണ്ട് വന്ന ഒരു ഡ്രസ്സുണ്ടല്ലോ ഈ ബിസ്ക്കറ്റ് എല്ലാം വിൽക്കാൻ നേരത്ത് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് പറയുന്നത് ഒരു പയ്യൻ ഇപ്പോൾ അകത്തുണ്ടെന്ന് പറയുന്നതും ആഹാ നമ്മുടെ ടെക്സ്റ്റർ ഇപ്പോഴാണ് ഇവരുടെ മുന്നിൽ നല്ലതുപോലെ പെട്ടുപോയത് എന്നിട്ട് പറയും, അവൻ എന്തായാലും ഹാലിസിനോടൊപ്പമായിരിക്കും, എന്നിട്ട് ഇവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ അതിന് ഈ ഒരു ഡ്രസ്സിൻ്റെ മണമെല്ലാം കൊടുത്തിട്ട് അതിനെ അഴിച്ചു വിടുന്നതും ആ ഒരു നായയിപ്പോൾ മണം പിടിച്ച് ടെക്സ്റ്ററിൻ്റെ അടുത്ത് ഇവരാണ് ടെക്സ്റ്റർ ഇത് കണ്ട് ഓടി വന്ന് നേരത്തെ നിന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറി ഡോർ അടച്ചിട്ട് ആലീസ് പോയ ഒരു വഴിയെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തേക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്ററിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതേസമയം ആ ഒരു സൈക്കോ അടയ്ക്ക് വന്നിട്ട് ആ ഒരു ഡോർ പൊളിച്ച് തലകത്തേക്ക് ഇട്ട് നിന്നെ പിടിച്ചിടാമെന്ന് പറയുന്നതും സൈക്കോയുടെ ചാട്ടി തലയിലേക്ക് ടെക്സ്റ്റർ അവിടെയുള്ളൊരു കട്ടയെടുത്തൊരു ഒറ്റയാടി ആടിക്കൊണ്ട് സൈക്കോ വേദന എടുത്ത് താഴേക്ക് വന്നിരുന്നിട്ടാണ് പിടിക്കിടാവനെന്ന് പറഞ്ഞ ആ ഒരു ഡോഗിനകത്തേക്ക് പറഞ്ഞു വിടുന്നതും അതിനു മുന്നേ തന്നെ ആ ഒരു ചെറിയ ഡോറ് തുറന്ന് ഉള്ളിലുള്ള ആ ഒരു പയ്യൻ നമ്മുടെ ടെക്സ്റ്ററിനെ വലിച്ചകത്തേക്ക് കൊണ്ടുപോയി അവനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ആ ഒരു സൈക്കോ ആയാലും നമ്മുടെ ടെക്സ്റ്ററിൻ്റെ പുറകെ തന്നെ ആ ഒരു നായനെ പറഞ്ഞു വിട്ടിട്ട് രണ്ടുപേരെ കഴിച്ച് കൊല്ലുന്നിങ്ങനെ പറയുന്നതും ടെക്സ്റ്ററിനെ വലിച്ചിട്ട് റോച്ചിങ്ങനെ ഓടുകയാണ്, കാരണം അവന് നല്ലതുപോലെ അറിയാം ഇതിനകത്തേക്കുള്ള ഒരു വഴിയെല്ലാം. അങ്ങനെ ഒരുപാട് ദൂരെ ചെല്ലുന്നതും ഈ ഒരു നായ പുറകെ വരുമ്പോഴത്തേക്കും റോച്ച് എന്ന് പറഞ്ഞ പയ്യൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ടെക്സ്റ്റർ നോക്കുമ്പോഴത്തേക്കും ഡേ എന്തെങ്കിലും ചെയ്താണെന്നിങ്ങനെ പറയുന്നതും ആ ഒരു പയ്യനാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു നായ ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ഒരിടത്തേക്ക് ഒരു പാവയെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴേക്കും ആ ഒരു നായ പാവയെ കഴിക്കുന്ന അതേ സമയത്ത് ഇവരൊരു ബട്ടണി പിടിച്ച് ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും ആ നായ നിൽക്കുന്ന സ്ഥലം ഒരു സ്ലൈഡർ പോലെയായി മാറിയിട്ട് ഈ ഒരു നായ അങ്ങനെ നീങ്ങി കിച്ചണിലേക്ക് വന്നിങ്ങനെ വീഴാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ടെക്സ്റ്ററിനെയും കൊണ്ട് റോച്ച് ആലീസിൻ്റെ മുറിയിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ആലീസ് പറയും, ഇവനാണ് റോച്ച്, ഇവൻ്റെ നാവ് അച്ഛനും അമ്മയും വെട്ടി അവൻ ഈവിളിനെ പറ്റി സംസാരിച്ചതുകൊണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ടെക്സ്റ്ററിന് മനസ്സിലായി എന്തായാലും രണ്ട് സൈക്കോളുടെ മുന്നിലാണ് അവൻ പെട്ടിട്ടുള്ളതെന്ന്. അങ്ങനെ റോച്ചിനെ കാണുമ്പോഴത്തേക്കായാലും റോച്ച് മാനസികമായിട്ടും കുറച്ച് ബുദ്ധി വളർച്ചയില്ലാത്തതുപോലെ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് പെരുമാറുന്നതെല്ലാം, എന്നിരുന്നാലും ഫ്രണ്ട്ലിയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ആലീസ് ഒരു ബോക്സിൽ ഒരുപാട് പാവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലെ നമ്മുടെ റോയിയെ പോലെ ഒരു പാവ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ടെക്സ്റ്ററിന് മനസ്സിലാവുന്നത് സ്റ്റാർട്ടിംഗ് സെല്ലി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പാവ വെളിയിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ, അത് സ്പെൻസർ എന്ന് പറഞ്ഞ അവനായിരുന്നു. ഈ വീടിനകത്ത് വന്നിട്ട് ഇതേപോലെ പെട്ട് മരിക്കുന്നവരെയാണ് ആലീസ് ആ ഒരു പാവയായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പാവയുടെ എണ്ണം കാണുമ്പോൾ തന്നെ ടെക്സ്റ്ററിന് മനസ്സിലായി ഒരുപാട് പേര് ഈ ഒരു വീടിനകത്ത് മരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവർ നിൽക്കുന്ന അതേ സമയത്ത് ആ രണ്ട് സൈക്കോളും കൂടി റൂമിനകത്തേക്ക് കയറി വരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ റോച്ചി പെട്ടെന്ന് ആ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുന്നതും ആ ഒരു സൈക്കോ കൊണ്ടുവന്ന തോക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ റോച്ചിൻ്റെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ട് അവൻ താഴെ വീഴുന്നു. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്ററിനെ ആ ഒരു സൈക്കോ ഭർത്താവ് പിടിക്കുമ്പോഴത്തേക്കും ആലീസിനെ അവളുടെ അമ്മയും പിടിക്കും. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആലീസിനെ എന്തായാലും ഇവർ ഉപദ്രവിക്കാൻ പോവാണ്. ഇത്രയും നാൾ അവൾ പറയുന്നത് കേട്ടിട്ട് അവളെ രക്ഷപ്പെട്ടു നിന്നു, ഇനി എന്തായാലും അതുണ്ടാവത്തില്ല, അതുകൊണ്ട് ഇവളെ ഞാൻ നോക്കിക്കോളാം, അവനെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആലീസിനെ വിളിച്ച് നേരെ താഴേക്ക് കൊണ്ടുവന്ന് ആലീസിനോട് പറയും, നിന്നെ കൊല്ലുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് താഴെയുള്ള ആ ഒരു രക്തമെല്ലാം വൃത്തിയാക്കാനായിട്ട് പറയും. അതുപോലെ ടെക്സ്റ്ററിനെ കാണിക്കുമ്പോൾ അവന് നേരെ ആ ഒരു ബേസ്മെൻറ്റിലേക്ക് കൊണ്ടങ്ങിടുകയാണ്. എന്നിട്ട് അവൻ്റെ കയ്യിൽ രണ്ട് വിലങ്ങിട്ട് വെച്ചിട്ട് ഇവർ കൊന്നവരുടെ ശരീരം മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ മെഷീനിലേക്ക് ഇടുന്നു. അതാണെങ്കിൽ ആ ഒരു ശരീരം പീസ് പീസായിട്ട് വെട്ടുകയും ചെയ്യുകയാണ്. അപ്പോഴേക്ക് സൈക്കോ ആണെങ്കിൽ അതിലൊരു വിരലെടുത്ത് ഇങ്ങനെ തിന്നുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ശരീരമെല്ലാം വെട്ടിയിട്ട് ഇവർ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ താഴെ ഈ മൃഗങ്ങളെപ്പോലെയായി മാറിയ മനുഷ്യരുണ്ട്, അവർക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം തന്നെ ആലീസിനെ കാണിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ വൃത്തികേടായെന്ന് പറഞ്ഞിട്ട് ആ ഒരു സൈക്കോ ലേഡി വെള്ളം തിളപ്പിച്ച് അതിനകത്ത് അവളെ എടുത്തിട്ട് ഇങ്ങനെ മുക്കുകയാണ്. ടെക്സ്റ്ററിന് ഇപ്പോൾ ആ ഒരു സൈക്കോ ചെയ്യാൻ പോകുന്നത് നിന്നെ ജീവനോടെ തന്നെ അവർക്ക് ഞാൻ തിന്നാൻ കൊടുക്കും എന്നും പറഞ്ഞ് ടെക്സ്റ്ററിന് നേരെ ആ ഒരു ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നൊരു ഡോർ അടച്ച് അവൻ അവിടെ നിന്ന് പോകുന്നതും ടെക്സ്റ്റർ അവരുടെ മുന്നിൽ പെട്ടുപോയി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് റോച്ച് അതിനകത്തേക്ക് കയറി വന്നിട്ട്
ഇവരെല്ലാവരെയും പേടിപ്പിക്കും. കാരണം ഇവരെല്ലാവരെയും പേടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് റോസിന് അറിയാം. അങ്ങനെ അവരെല്ലാവരെയും പേടിപ്പിച്ച് ആ ഒരു റൂമിൻ്റെ കീ ഇരിക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ച് ആ ഒരു റൂമിൻ്റെ കീ എടുത്ത് ടെക്സ്റ്ററിനെ വെളിയിലേക്ക് ഇറക്കിയിട്ട് അടുത്തൊരു ഫർണസ് ഉണ്ട് അതിനകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അതുമല്ല, എന്നിട്ടാണ് നമ്മുടെ ടെക്സ്റ്ററിൻ്റെ കയ്യിലേക്ക് ഒരു കിഴി ഇങ്ങനെ കൊടുക്കുന്നത്. അതെന്താണെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഗോൾഡ് കോയിൻസ്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ടെക്സ്റ്ററിന് നല്ല സന്തോഷമായി. പക്ഷേ റോച്ചാണെങ്കിൽ ടെക്സ്റ്ററിനെ നോക്കി അങ്ങനെ ചിരിച്ച് ചിരിച്ച് പതിയെ മയങ്ങി വീഴാണ്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവൻ്റെ ദേഹത്ത് ബുള്ളറ്റ് കൊണ്ടതുകൊണ്ട് എന്തായാലും അവൻ മരിക്കാറായി. അതുമല്ല, അവൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ചുമരിലെ ആ ഒരു ഫർണസിൻ്റെ ഒരു ഭാഗത്ത് ആലീസ് എന്ന് പറഞ്ഞ് എഴുതി മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആലീസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ റോച്ച് മരിക്കുന്നതും ടെക്സ്റ്റർ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് പോവാണ് ഈ പുക പോകുന്ന ആ ഒരു കുഴൽ ഭാഗത്തൂടെ. അങ്ങനെ പോകുമ്പോഴത്തേക്കും ആലീസിനെ അവളുടെ മുറിയിലിട്ടിട്ട് നീയോ നീ ബേസ്മെന്റിലാണ് ജീവിക്കാൻ പോകുന്നത്, കാരണം നീ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു സൈക്കോ ആലീസിനിട്ട് വിരട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് വിളിയിൽ നായ ഒരിക്കുന്ന ശബ്ദം. ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നായക്കറിയാം നമ്മുടെ ടെക്സ്റ്റർ മുകളിലൂടെ പോവാണെന്ന്. അപ്പോഴേക്കും ആ ഒരു സൈക്കോ എന്നിട്ട് ഹേയ് നീ ഇതിനെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കുന്നേ എന്നും പറഞ്ഞ് അങ്ങനെ തിരിയുന്നതും കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടെക്സ്റ്റർ നേരെ വന്നിട്ട് അവൻ്റെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു മണിയിലെ നോക്കി ഒരു ഒറ്റയിടി സൈക്കോ മുട്ടുകൊത്തിയിരിക്കുന്നത് തലയിലേക്ക് ആ ഒരു വിളക്കുമെടുത്ത് അടിക്കുന്നതും. ടെക്സ്റ്റർ ഈ ഒരു ഗ്യാപ്പിൽ ആലീസിനെ കൊണ്ട് വീണ്ടും അതിനുള്ളിലേക്ക് തന്നെ പോവാണ്. അപ്പോഴേക്കും സൈക്കോ ദേഷ്യം വന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഇവനെങ്ങനെ രക്ഷപ്പെട്ടൊന്നും മനസ്സിലാവുന്നില്ല. നോക്കുമ്പോൾ റോച്ച് അവിടെ മരിച്ചിടകാണ്. അത് കാണുമ്പോഴത്തേക്കും ഓ അപ്പോൾ നീയാണല്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫർണസിൽ വിറകെല്ലാം ഇട്ട് റോച്ചിനെ അവിടെ വെച്ച് തന്നെ കത്തിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് നിന്നെ ഒന്ന് ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായനെ വീണ്ടും ആ ഒരു ഹോള് വഴിയെ അകത്തേക്ക് പറഞ്ഞു വിടാണ്. അപ്പോഴേക്കും ഒരു നായയാണെങ്കിൽ പുറകെ വന്ന് നമ്മുടെ ടെക്സ്റ്ററിൻ്റെ കാലിലിങ്ങനെ പിടിക്കും. ആലീസിനൊന്നും ചെയ്തില്ല. ആലീസ് ആണെങ്കിൽ അതിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്, അത് പിടിവിടുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന ആ ഒരു ശബ്ദം ഈ ഒരു സൈക്കോളിൽ രണ്ടും കൂടി കേട്ട് ഇവരാണെങ്കിൽ ഈ ചുമരിൻ്റെ വശത്തോടെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് അവനൊരു വലിയ കത്തിയെടുത്തിട്ട് വന്ന് ആ ഒരു ചുമരിലേക്ക് ഇങ്ങനെ കുത്താണ്. ഉള്ളിലുള്ള ആർക്കെങ്കിലും കുത്ത് കൊണ്ടുപോയില്ലേ എന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് കത്തി വലിച്ചു വരുമ്പോഴത്തേക്കും രക്തം കാണുന്നു. ഹേയ് അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് സൈക്കോ അവനെ സന്തോഷിക്കുന്നത്. ആ ഒരു സൈക്കോ ഭാര്യ പറയും, ഹേയ് നീ ഇങ്ങനെ സന്തോഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഞാൻ കണ്ടിട്ടേ അത് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നതും. ഇവിടെ നമ്മുടെ ടെക്സ്റ്ററിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ടെക്സ്റ്ററിന് ഒരു കുഴപ്പമില്ല. ആലീസിനാണെന്ന് നോക്കുമ്പോഴത്തേക്കും അവൾക്കും അല്ല. എന്താണെന്ന് വെച്ചാൽ ഇവൻ വളർത്തിയ ആ ഒരു നായ്ക്കാണ് കുത്തുകൊണ്ടത്. ഇവരത് പൊളിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കാര്യം തന്നെ കാണുന്നത്. അതുകൂടി കാണുന്നത് രണ്ടുപേർക്ക് നല്ല ദേഷ്യമായി. അതേസമയം ടെക്സ്റ്ററും ആലീസും നടന്നു നടന്ന് വരുമ്പോഴത്തേക്കും മുകളിൽ എന്തോ ഒരു വെളിച്ചം കാണുന്നു. ആ ഒരു വശത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ വീടിൻ്റെ മുകളിലത്തെ ഭാഗം ജനാലെ തുറന്നു കിടക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ടെക്സ്റ്റർ ആദ്യമായിട്ട് ഈ വീട്ടിൽ ആ ഒരു കുളത്തിനടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ആരോ ഒന്ന് നോക്കുന്നത് പോലെ കാണിക്കുമല്ലോ. അത് സത്യം പറഞ്ഞാൽ ആലീസ് ആയിരുന്നു വന്ന് നോക്കിയത്. അതുപോലെ താഴെ ആ ഒരു കുളമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുമ്പോഴത്തേക്കും ടെക്സ്റ്റർ പറയും, ശരി നമുക്ക് രണ്ടുപേർക്കും അതിലേക്ക് ചാടി രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ ആലീസിന് അത്രയും പേടി. അതുപോലെ ഒരിക്കലും അവൾ ഈ വീട് വിട്ട് വെളിയിൽ പോലും പോയിട്ടില്ല. അതുകൊണ്ട് നല്ല പേടിയുണ്ട്. അവൾ വരത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ വീണ്ടും തൂക്കും കൊണ്ട് അകത്തേക്ക് വരുന്നതും ഇത് കാണുന്ന നമ്മുടെ ടെക്സ്റ്റർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജനാല വെളി നേരെ താഴേക്ക് വന്നിട്ട് ആ ഒരു കുളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. രക്ഷപ്പെടാൻ നോക്കുമ്പോഴത്തേക്ക് സൈക്കോ അപ്പോഴും വെളിയിൽ വന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ തന്നെ മതിലെല്ലാം ചാടിക്കളഞ്ഞ് ടെക്സ്റ്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകും. അപ്പോഴേക്ക് സൈക്കോടെ ഭാര്യ എന്നിട്ട് ഹേയ് നിന്നോടല്ലേ പറഞ്ഞ് വെളിയിൽ ഷൂട്ട് ചെയ്തതെന്ന്, ബാ അകത്തേക്ക് വാന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്ററിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നൊരു മുത്തശ്ശനുണ്ട്. അയാളെ വിളിച്ചിട്ട് ഈ ഒരു ഗോൾഡ് കോയിൻസ് എല്ലാം കാണിക്കുമ്പോഴത്തേക്കും ഓക്കെ ശരി ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഇനി കഴിയാൻ പോവാണ്. എന്തായാലും അവരുടെ അമ്മയെ ചികിത്സിക്കാനുള്ള പണവും അവർക്ക് ജീവിക്കാനുള്ള പണവും എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോഴേക്കും ആ ഒരു മുത്തശ്ശൻ പറയും, ഓക്കെ ടെക്സ്റ്റർ ഇനി ഒരു കാരണവശാലും നീ ആ ഒരു സഹോദരങ്ങളുടെ വീട്ടിലേക്ക് പോകരുത്, അവർ സൈക്കോളാണെന്ന് പറയുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റ് ടെക്സ്റ്റർ വയ്ക്കും. അവർ സഹോദരി സഹോദരങ്ങളാണെന്നോ, അപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും. അതേ ടെക്സ്റ്റർ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കുടുംബത്തെ പറ്റി പറയാനുണ്ട്. ആദ്യ സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ കുടുംബം ശവങ്ങൾ കട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ റിയൽ എസ്റ്റേറ്റിൽ വന്നു, അങ്ങനെ ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിനോടുള്ള ആർത്തിയും കൂടി. അങ്ങനെ ഈ ഒരു നാട്ടിലെ ഒരുപാട് വീടുകളും അവർ വാങ്ങിച്ചു. ആ ഒരു കുടുംബം ഒരു സൈക്കോ കുടുംബമാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ആ ഒരു കുടുംബത്തെ പറ്റി ഞാൻ കേൾക്കുന്നുണ്ട്. ഒരുപാട് പേരെ അതിനകത്ത് വെച്ച് കൊന്നിട്ടുണ്ട്. പക്ഷേ ആരെയും പോലീസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ടെക്സ്റ്ററിന് ഇപ്പോൾ ടെൻഷൻ കൂടി. കാരണം ആലീസിനെ അവിടെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സഹോദരി പറയുന്നുണ്ട്, ടെക്സ്റ്റർ ഇനി ഒരു കാരണവശാലും നീ അവിടേക്ക് പോരുത്, ഇതോടെ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ടെക്സ്റ്റർ എന്തായാലും അത് കാര്യമാക്കത്തില്ല. അവൻ നേരെ ഒരു പബ്ലിക് ബൂത്തിലേക്ക് ചെന്നിട്ട് പോലീസിനെ വിളിച്ച് ഇതേപോലെ ആ ഒരു വീട്ടിൽ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുള്ളൊരു കാര്യം അവരോട് ഇങ്ങനെ വിളിച്ച് പറയുന്നതും. അടുത്ത സീൻ തന്നെ അവിടേക്ക് പോലീസുകാരെല്ലാം വന്നിട്ട് വീടിനകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് ആ രണ്ട് സൈക്കിളും കൂടി ചേർന്നിട്ട് ആൾറെഡി തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. വീടെല്ലാം നല്ലതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചേക്കുന്നു. ഈ ആയുധങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഈ വീടിൻ്റെ ചുമരിലായിട്ട് തന്നെ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് പോലീസുകാർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ എല്ലാവരെയും ചായയെല്ലാം കൊടുത്ത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ സംശയവും വരുന്നില്ല.
അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവര് രണ്ടുപേരും ഇങ്ങനെ പറയാണ്, ആ പയ്യനെ എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂ, അവൻ എന്ത് കാര്യമാണ് ചെയ്തതെന്ന് നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുന്നതും കാണിക്കുമ്പോഴത്തേക്ക് കിച്ചൺ വഴി നമ്മുടെ ടെക്സറിപ്പോ അകത്തേക്ക് കയറാണ്. കാരണം എന്തായാലും അറിയാം, ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാന്ന്. അതുകൊണ്ട് തന്നെ ആലീസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതുമല്ല കയ്യിലൊരു കമ്പിയുണ്ട്, അങ്ങനെ അതും വെച്ചിട്ട് പതിയെ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ആ ഒരു രണ്ട് സൈക്കോളും റൂമിലിരുന്ന് സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവിടെയാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് പതിയെ റൂം തുറന്ന് നോക്കുമ്പോൾ ഒരു ടെസ്റ്റ് അവർ ടെക്സ്റ്ററിന് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ അവരവിടെ റെക്കോർഡ് ചെയ്ത ടേപ്പിലാണ് ഇതെല്ലാം പ്ലേ ചെയ്യുന്നത്. ടെക്സ്റ്റർ അത് നോക്കിയിട്ട് പെട്ടെന്ന് തിരിയുന്നതും ആ ഒരു സൈക്കോ പെട്ടെന്ന് ഞങ്ങളെ പിടിക്കാമെന്ന് വിചാരിച്ചതെന്നും പറഞ്ഞ് ടെക്സ്റ്ററിനെ പിടിക്കാനായിട്ട് വരുമ്പോൾ ടെക്സ്റ്റർ പെട്ടെന്ന് ചാടി മാറിയിട്ട് സൈക്കോയുടെ തലയിലേക്ക് കൊണ്ടുവന്ന ഒരു കമ്പിയുടെ ഒരു ഒറ്റയാടി അവനെ അടിച്ച് താഴേക്കിട്ടിട്ട് ടെക്സ്റ്റർ നേരെ താഴേക്ക് പോവും. എന്നിട്ട് ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അവ ഇതിന് മുന്നേ തന്നെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവരറിയാത്ത വശ ഒരിടത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും വന്നിട്ട് അവൻ പോയെന്നും പറഞ്ഞ് ആ സൈക്കോ ലേഡി അവനോട് ചോദിക്കും, അല്ല ആലീസ് അവിടെ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ മുകളിൽ കെട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു കാര്യം നമ്മുടെ ടെക്സ്റ്റർ കേട്ടിട്ട് ആലീസിനെ രക്ഷിക്കാനായിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ആലീസിനാണെങ്കിൽ ഒരു ചുമരിൽ ആണി അടിച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. അതേ സമയം അവിടേക്ക് നമ്മുടെ ടെക്സ്റ്റർ വന്നിട്ട് അവളിങ്ങനെ കാണുമ്പോഴത്തേക്കാണ് അവളും പെട്ടെന്ന് അവനെ കണ്ട് കണ്ണെല്ലാം നിറയുന്നു. കാരണം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവൻ ഇതിനകത്തേക്ക് വന്നതല്ലേ. അങ്ങനെ അവളുടെ ആ ഒരു ആണിയെല്ലാം തട്ടിക്കളഞ്ഞ് അവൾ കെട്ടഴിക്കുന്നതും അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ടെക്സ്റ്റർ പറയും, ബാ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ സമയത്ത് സൈക്കോ മുകളിലേക്ക് കയറി വരുന്നു. അതേസമയം ആലീസ് ആണെങ്കിൽ വീണ്ടും കൈയെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ടതുപോലെ തന്നെ ആക്ട് ചെയ്ത് പ്ലീസ് ഡാഡി എന്നെ അഴിച്ചുവിട് എന്നെല്ലാം പറഞ്ഞിങ്ങനെ കരയുന്നതും ആ ഒരു സൈക്കോ ലേഡി അവിടേക്ക് വന്നിട്ട് അവനെയും വിളിച്ച് ആ ഒരു സൈക്കോനെയും വിളിച്ച് താഴേക്ക് കൊണ്ടുപോകും. എന്താണെന്ന് വെച്ചാൽ അവളുടെ കാലിൽ അടി കിട്ടിയത് കൊണ്ട് തന്നെ നല്ല വേദനയുണ്ട്, എന്നിട്ട് ആ ഒരു പയ്യനെ കിട്ടി കഴിഞ്ഞാൽ കൊല്ലണം എന്നെല്ലാം പറയുന്നതും അങ്ങനെ അവൻ മുകളിലേക്ക് പോകുന്നതും ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആലീസിനെയും കൊണ്ട് ഇവൻ രക്ഷപ്പെട്ടു വന്ന ഒരു ജനലുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ഇറങ്ങുന്നതിന് മുന്നെയാണ് ആലീസിനോട് ചില സത്യങ്ങൾ പറയുന്നത്. സത്യത്തിൽ താഴെയുള്ളത് നിൻ്റെ അച്ഛനും അമ്മയൊന്നുമല്ല, അതുമല്ല അവർ ഭാര്യ ഭർത്താവും അല്ല, അവർ സഹോദരി സഹോദരങ്ങളാണ്. അതുമല്ലാതെ താഴെ ആ ബേസ്മെൻറ്റിൽ അടച്ചു വെച്ചിട്ടുള്ളത് അവരുടെ കുട്ടികളൊന്നുമല്ല, കുട്ടിയായിരുന്നപ്പോൾ അവരെല്ലാവരും തട്ടിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു രീതിയിൽ ടോർച്ചർ ചെയ്തു. അതുമല്ലാതെ നിൻ്റെ അച്ഛനും അമ്മയും റിയലായിട്ട് വേറെ എവിടെയാണ് എന്നുള്ള സത്യങ്ങളെല്ലാം പറയുന്നതും അവൾക്ക് നല്ല വിഷമമായി കണ്ണിലെ നിറയാണ്. അപ്പോൾ ടെക്സ്റ്റർ പറയും, ശരി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ ആ ഒരു കുളമാണ്, കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് അവൾ മറ്റൊരു കാര്യം പറയുന്നത്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയതിന് ശേഷം അവർ ആ ഒരു കുളത്തിലെ വെള്ളമെല്ലാം മാറ്റിയിട്ട് അവിടെ കമ്പും കല്ലും കുപ്പിയെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുകയാണ്, ചാടിക്കഴിഞ്ഞാൽ എന്തായാലും മരിക്കും എന്ന് പറയുന്നതും ഈ ഒരു കാര്യം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ടെക്സ്റ്റർ പറയും, ഓക്കെ ശരി അത് കുഴപ്പമില്ല, എനിക്ക് വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു എയർ വെൻ്റ് ഉണ്ടല്ലോ അതുവഴി രക്ഷപ്പെട്ട് പോകാനായിട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിലാണെങ്കിൽ ആ ഒരു സൈക്കോള് ബോംബ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും ബോംബ് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ടെക്സ്റ്ററിന് എന്തായാലും വെളിയിലേക്ക് പോകാനായിട്ട് വേറെ വഴിയില്ല. ഓക്കെ ശരി അത് കുഴപ്പമില്ല, എങ്ങനെയായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആലീസിനെ വിളിച്ച് ടെക്സ്റ്റർ നേരെ വീടിന് മുകളിലെ ആ ഒരു ചിമ്മിനിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഒരു ചൂടുകല്ലെടുത്ത് അവിടെ നിന്ന് താഴേക്കിടുന്നതും ശബ്ദം കേട്ട് രണ്ട് സൈക്കോൾ അവിടെ വന്നിട്ട് അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ആ ഒരു സൈക്കോ അതിനകത്തേക്ക് കയറി മുകളിലേക്ക് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് നമ്മുടെ ടെക്സ്റ്റർ അയ്യോ എൻ്റെ കാലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കാണ്. സത്യം പറഞ്ഞാൽ കൊണ്ടു കാണത്തില്ല, അവൻ വേറെ എന്തോ പ്ലാൻ ചെയ്യാണ്. അപ്പോഴേക്ക് സൈക്കോയ്ക്ക് നല്ല സന്തോഷം, എന്നിട്ട് സന്തോഷിച്ച് അവൻ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ടെക്സ്റ്റർ മുകളിൽ നിന്നും അടുത്തൊരു ചൂടെല്ലെടുത്ത് അവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ സൈക്കോയുടെ ബോധം പോയിട്ട് അവൻ താഴെ വീഴുന്നതും സൈക്കോ ലേഡി എന്ന് വെച്ചാൽ വീണ്ടും അകത്തേക്ക് കയറി വന്ന് അവൾ ആ ഒരു തൂക്കെടുത്ത് മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ വരികയാണ്. അതേസമയം ഇവർ രണ്ടുപേരും അതുവഴി നേരെ താഴേക്ക് ചാടിയിട്ട് ഈ ഒരു സൈക്കോ ലേഡിയുടെ മുകളിലേക്ക് ഒന്ന് വീഴും. അതുമല്ല ഇത് നേരെ ബേസ്മെൻറ്റിലേക്കാണ് പോകുന്നത്, ഇവർ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോഴേക്ക് സൈക്കോ ലേഡിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ നിൽക്കുമ്പോഴത്തേക്കും രണ്ടുപേരും താഴെ വന്നിട്ട് ടെക്സ്റ്റർ ആലീസിനോട് പറയും, ആലീസ് നീ എന്തായാലും ഡോർ തുറക്കാൻ നോക്ക്, എനിക്ക് വേറൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞ് അവൻ വീണ്ടും താഴേക്ക് തന്നെ പോവാണ്. കാരണം അവിടെ പെട്ടുകിടക്കുന്ന മറ്റു ചില ആളുകളുണ്ടല്ലോ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ആലീസ് ആണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവർ സൈക്കോ ലേഡി പെട്ടെന്ന് വന്ന് അവളെ പിടിച്ചിട്ട് ഹേയ് നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കാണോ, ഞാൻ നിൻ്റെ അമ്മയാണെന്നെല്ലാം പറയുന്നതും നീ എൻ്റെ അമ്മയോ അല്ല ആരും അല്ല എന്നും പറഞ്ഞിട്ട് നേരത്തെ നമ്മുടെ ടെക്സ്റ്റർ അവളുടെ കാലിലടിച്ചല്ലോ അവിടേക്ക് അടിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടും. അതേസമയം ആ ഒരു സൈക്കോ അവിടേക്ക് വീണ്ടും ഇങ്ങനെ ഓടി വരുവാണ്. അവൻ്റെ ബോധമല്ല ഇപ്പോൾ തിരിച്ചു വന്നു. അവനിപ്പോൾ തോക്കും കൊണ്ട് നേരെ ടെക്സ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ഇല്ലെങ്കിലും ഷൂട്ട് ചെയ്യാണ്. ടെക്സ്റ്റർ എന്തായാലും അവൻ്റെ മുന്നിൽ പെട്ടു. അപ്പോൾ ഈ സൈക്കോ ലേഡി ആണെങ്കിൽ ആലീസിനെ കൊല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും വെളിയിൽ ആരോ ബെല്ലടിക്കുന്ന ശബ്ദം ഓടി വന്നിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് റൂബി. അപ്പോൾ റൂബി വന്നിട്ട് പറയും, ഹേയ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, നിങ്ങൾ എന്തായാലും ഇനി ഇങ്ങനെ ഈ ഒരു നാട്ടിൽ തുടരാൻ കഴിയത്തില്ല, നിങ്ങൾ എന്തായാലും പോലീസ് പിടിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സൈക്കോ ലേഡി പറയും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തു എന്ന് പറഞ്ഞ് അവൾ ഡോർ അടച്ചിട്ട് ആലീസിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അതേസമയം താഴെയാണെങ്കിൽ നമ്മുടെ ടെക്സ്ചർ പലയിടങ്ങളിലേക്കും ഓടാണ്. സൈക്കോ ആണെങ്കിൽ അവന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരിടത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും ആ റൂമിനകത്ത് കിടക്കുന്ന ആ പ്രേത മനുഷ്യരുണ്ടല്ലോ, അവരിലെ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ടെക്സ്ചറിനെ പിടിച്ചിട്ട് അങ്ങനെ അവനെ നീക്കി 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 പതിയെ ആ ഡോർ തുറക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ആ ഒരു സമയത്ത് നമ്മുടെ ടെക്സ്ചർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഡോർ തുറക്കുന്നതും അവനെ വലിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോവാണ്. സത്യം പറഞ്ഞാൽ അവനൊന്നും ചെയ്യാനൊന്നുമല്ല, അവർക്കറിയാം അവൻ എന്തായാലും വന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ സഹായിക്കാം എന്ന് അവരും ഈ ഒരു കൈയെല്ലാം വെച്ച് കാണിച്ച് ടെക്സ്റ്ററിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതേസമയം മുകളിൽ ആലിസിനെ കൊല്ലാനായിട്ട് അവർ സൈക്കോളിടി ഇങ്ങനെ നടക്കുന്നതും വീണ്ടും ഡോറിൽ തട്ടുന്ന ശബ്ദം, അവരുടെ കയ്യിൽ തോക്കുരിപ്പുണ്ട്. അങ്ങനെ അതും കൊണ്ടുവന്നിട്ട് ഡോർ തുറക്കുന്നതും ഇത്തവണ നമ്മുടെ ടെക്സ്റ്ററിൻ്റെ മുത്തശ്ശനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും വന്നിട്ട് നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അവർ സൈക്കോളിടിക്കാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എന്നിരുന്നാലും ഇവരെ കൊല്ലാമെന്നും പറഞ്ഞ് തൂക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ മുത്തശ്ശൻ പറയും ഇതിൽ എത്ര ബുള്ളറ്റാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഒരുപാട് പേര് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് അവരിവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നിരുന്നാലോ ലേഡി വെറുതെ ഇരിക്കത്തില്ല, ഇവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തൂക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ ആലീസ് അവരുടെ മുകളിലേക്ക് ചാടി വീഴുന്നു. എന്നിട്ട് അവരുടെ തല പിടിച്ച് തറയ്ക്കൊരു ഒറ്റയിടി അവരുടെ ബോധം പോയി. അതേസമയം തന്നെ ടെക്സ്റ്ററിനെ കാണിക്കുമ്പോൾ ടെക്സ്റ്റർ ഇപ്പോൾ അതിനകത്തുള്ള ആ ഒരാളുകളുണ്ടല്ലോ അവരോട് ഇങ്ങനെ പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണം, കാരണം ഇതിന് വെളിയിൽ മറ്റൊരു ലോകമുണ്ട്, നിങ്ങൾ അതൊരിക്കലും കണ്ടിട്ടില്ല. അവിടേക്ക് നമുക്ക് രക്ഷപ്പെട്ട് പോകണമെന്ന് പറയുമ്പോൾ അവരാണെങ്കിലും ടെക്സ്റ്ററിനോട് അവനെന്തോ കൊടുക്കണമെന്നുള്ള രീതിയിൽ അവനെ വിളിച്ചൊരു റൂമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള ഒരു ബോക്സ് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നതും ടെക്സ്റ്റർ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിറയെ സ്വർണവും പണവും എല്ലാം ഒളിപ്പിച്ചിങ്ങനെ വെച്ചേക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റിയിലുള്ള എല്ലാ പണവും ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാമം തന്നെ പട്ടിണിയിൽ ഇങ്ങനെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റർ എന്തോ നിങ്ങളെ പ്ലാൻ ചെയ്യുകയാണ്. അതേസമയം ആലീസിനെയും റൂബിനെയും കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും ടെക്സ്റ്റിനെ അന്വേഷിച്ച് അകത്തേക്ക് വരും. അങ്ങനെ അകത്തേക്കെല്ലാം ഒന്ന് നോക്കിയിട്ട് നേരെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സൈക്കോ ലേഡി അവിടെ കാണാനില്ല, അവർക്ക് ബോധം വന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ റൂബിയാണെങ്കിൽ വെളിയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ലേഡി വന്നിട്ട് ഡോർ അങ്ങടച്ച് ആലീസിനെ വീണ്ടും അകത്ത് തന്നെ ട്രാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആലീസിനോട് പറയും, അപ്പോൾ നീ സ്വന്തം അമ്മയെ തന്നെ ഒറ്റി കൊടുക്കാനായിട്ട് ശ്രമിച്ചല്ലേ, അതുകൊണ്ട് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവളെ കൊല്ലാനായിട്ട് കത്തിയെടുത്ത് അവളുടെ പുറകെ ഇങ്ങനെ ഓടാണ്. ആലീസ് ഓടി ഓടി പടിക്കെട്ടിനടുത്തേക്ക് വന്ന് താഴേക്ക് വീഴുന്നതും അവളെ പിടിച്ചു വെച്ച് അവളെ കുത്താനായിട്ട് വരുന്നതും പെട്ടെന്ന് അവർ പടി ഇടിച്ച് പൊളിച്ച് ഇവർ പൂട്ടിയിട്ടുന്ന ആ ഒരു മനുഷ്യരുണ്ടല്ലോ അവരിപ്പോൾ വെളിയിലേക്ക് വന്നു. അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്ചറും എല്ലാവരും വെളിയിലേക്ക് വരുന്നു. അവർ പേടിച്ച് മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും അത് ഉടച്ചിട്ട് അവിടെ നിന്ന് ഇതേപോലെ ആളുകൾ വരികയാണ്. കാരണം ഇവരെ കുട്ടിക്കാലം മുതലേ പിടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തിട്ട് ഈ ഒരു രീതിയിൽ വളർത്തിയത് കൊണ്ടാണ് അവരങ്ങനെ ആയത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നേരെ വന്നിട്ട് ആ ഒരു സൈക്കോ ലേഡിയെ അവിടെ വെച്ച് തന്നെ കടിച്ച് കൊല്ലുകയാണ്. അതേസമയം താഴെ കാണിക്കുമ്പോഴത്തേക്കും ടെക്സ്റ്ററിനെ അന്വേഷിച്ച് ആ ഒരു സൈക്കോ അവിടെയെല്ലാം ചുറ്റി നടക്കുകയാണ്. അപ്പോഴേക്കും ടെക്സ്റ്റർ പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് വന്നിട്ട് കയ്യിലാണെങ്കിൽ ഒരു രണ്ട് വയറുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു റൂം മുഴുവനായിട്ടും ഈ ബോംബുകളെല്ലാം വെച്ചിരുന്നല്ലോ, അതെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈക്കോട് പറയും, ഇത്രയും കാര്യം ചെയ്താൽ നീ എന്തായാലും ഇനി ജീവിക്കണ്ട എന്നും പറഞ്ഞ് അതിൻ്റെ വയറിങ്ങനെ കൊടുക്കുന്നതും ആ ഒരു സ്ഥലം പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ആ ഒരു സൈക്കോ അതിനോടൊപ്പം തന്നെ മരിക്കുകയാണ്. അതുമല്ല പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് ആ ഒരു പണമെല്ലാം ചിമ്മിനി വഴി മുകളിലേക്ക് പറന്നിങ്ങനെ പോകുന്നു. അപ്പോൾ താഴെ വിടുമ്പോഴത്തേക്കും എന്തായാലും അവിടെയുള്ള ആളുകളെല്ലാം അത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം പറന്ന് താഴേക്ക് വന്ന് വീഴുന്നതും ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ ഇവിടെ നിൽക്കാണല്ലോ, ഒരു പണ മഴ പോലെ അതിങ്ങനെ വീഴുകയാണ്. അതേസമയം ടെക്സ്റ്ററിൻ്റെ അടുത്തേക്ക് ആലീസ് വന്നിട്ട് എന്തുപറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഇനി നമ്മുടെ നാട്ടിൽ ആരും പാവപ്പെട്ടവരായിട്ട് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതും വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ വെളി ലോകം ആദ്യമായിട്ടാണ് കാണുന്നത്. അവരും വെളിയിലേക്ക് ഇറങ്ങി നല്ല സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ നടന്നു പോകുന്നതും ഇവിടെ വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.